ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. കേരളത്തിലെ IHRD കോളേജുകളിൽ ബിരുദ ബിരുദാനന്തര ബിരുദ പ്രവേശനം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് IHRDക്ക് കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അപ്ലൈഡ് സയൻസ് കോളേജുകളിലേക്ക് 2022-23 അധ്യയന വർഷത്തിൽ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ കോളേജുകൾക്ക് അനുവദിച്ച 50% സീറ്റുകളിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴി പ്രവേശനത്തിനായി അർഹരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ www.ihrdadmission.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കാം. ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റൗട്ട്, നിർദ്ദിഷ്ട അനുബന്ധ രേഖകളും ബിരുദാനന്തര ബിരുദ കോഴ്സിലേക്കാണെങ്കിൽ 1000 രൂപ ഫീസും അല്ലെങ്കിൽ SC ST ന് 350 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായി അടച്ച വിവരങ്ങളും സഹിതം പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളിൽ ലഭിക്കണം. വിശദ വിവരങ്ങൾ www.ihrd.ac.in. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, IHRD കോളേജുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ അഡ്മിഷൻ പ്രോസസ്സുണ്ട്. അതായത് 50% സീറ്റുകളിലേക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ. കേരളത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ഈ 4 യൂണിവേഴ്സിറ്റികളിലെയും IHRD അനേകം IHRD കോളേജുകളുണ്ട്. അവർ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അതിൽ 50% സീറ്റുകളിൽ അതാത് യൂണിവേഴ്സിറ്റികളുടെ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സ് വഴി അഡ്മിഷൻ നടത്തും. ബാക്കി വരുന്ന 50% സീറ്റുകളിലാണ് ഈ പറയുന്ന IHRD കോളേജുകൾ ഡയറക്റ്റ് അഡ്മിഷൻ നടത്തുന്നത്. അതിനുള്ള സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സിലുള്ള വെബ്സൈറ്റാണ് www.ihrdadmission.org എന്ന വെബ്സൈറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇപ്പം നേരത്തെ പറഞ്ഞ ഫീസ് PG ഫീസാണ്, UGക്ക് അത്ര ഫീസില്ല. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള നമുക്ക് വെബ്സൈറ്റിൽ നോക്കിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതാണ് വെബ്സൈറ്റ്, www.ihrdadmission.org എന്ന ഈ ഒരു വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നിന്നും കുറച്ച് താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും IHRD അഡ്മിഷൻ പോർട്ടൽ എന്ന് പറഞ്ഞിട്ട്, കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൻ്റെ. അവിടെ അപ്ലൈ ഓൺലൈൻ, അപ്ലൈ സയൻസ് കോളേജ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ഇവിടെയൊക്കെയുള്ള IHRD കോളേജുകളുടെ ഈ IHRD ക്യാപ്പ് അതിൻ്റെ അഡ്മിഷൻ്റെ പോർട്ടലിലേക്കാണ് നമ്മൾ കിടക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം, അപ്ലൈ ഓൺലൈൻ എന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് IHRD ക്യാപ്പിൻ്റെ വിൻഡോ. ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് അപ്ലൈ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുമുണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കൻ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ അപ്ലൈ നൗ എന്നുള്ള ഈ ഗ്രീൻ കളർ ബട്ടണിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കൻ ലോഗിനിലേക്ക് പോവാം. ഇവിടെ അഡ്മിഷൻ്റെ സമയത്ത് കാണാൻ സാധിക്കും ഇവിടെ കേരള, മഹാത്മാഗാന്ധി, കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒക്കെ എല്ലാത്തിനും കൂടിയുള്ള ഒറ്റ പോർട്ടലാണ്, സിംഗിൾ പോർട്ടലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ അപ്ലൈ നൗലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോയാണ് വരുന്നത്. ഈ വിൻഡോയിൽ പറയുന്നത് 4 പ്രോസസ്സായിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഉള്ളത്. ഒന്ന്, ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷനാണ്, രണ്ടാമത് പേയ്മെൻറ്റ്, മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ഫിൽ ആപ്ലിക്കേഷൻ, നാലാമത്തെ സ്റ്റെപ്പിൽ ഫൈനൽ സബ്മിറ്റ്. ഇങ്ങനെ 4 സ്റ്റെപ്പായിട്ടാണ് അഡ്മിഷനിൽ. അതിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ, ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള വിൻഡോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ തന്നെ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ഫോർ ഡിഗ്രി കോഴ്സ് ഫോർ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് എന്നാണ്. നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷനാണോ അല്ലെങ്കിൽ PG കോഴ്സിനാണോ അതോ ഡിഗ്രി കോഴ്സിനാണോ എന്നാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഞാനിപ്പോൾ ഡിഗ്രി കോഴ്സിനാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ സെലക്ട് ചെയ്യാം. രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് പ്രോസസ്സ് ഉള്ളത്. ദെൻ നെയിം ഓഫ് ആപ്ലിക്കൻറ്റ്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതിനുശേഷം അപ്ലൈയിങ് യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, കേരള യൂണിവേഴ്സിറ്റിയാണോ, MG യൂണിവേഴ്സിറ്റിയാണോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണോ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കാറ്റഗറി, നിങ്ങൾ ജനറൽ കാറ്റഗറി ആണോ, OBC ആണോ, SC ST ആണോ, ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ദെൻ ഇമെയിൽ ID, ഫോൺ നമ്പർ. അതിനുശേഷം ഇവിടെ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് എന്ന ഒരു ഓപ്ഷൻ കാണാം, രജിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള, അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിന് ശേഷമാണ് നമ്മൾ പേയ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, പിന്നെ ഫിൽ ആപ്ലിക്കേഷൻ 3, നാലാമത് ഫൈനൽ സബ്മിറ്റ് എന്നുള്ള രീതിയിൽ 4 സ്റ്റെപ്പുകളായിട്ടാണ് ഈ അഡ്മിഷൻ പ്രോസസ്സിൽ. ഇങ്ങനെ അപ്ലൈ ചെയ്ത ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഫോം ഡൗൺലോഡ് ചെയ്ത ശേഷം, നമ്മൾ അതിൻ്റെ പ്രിൻ്റ് എടുത്ത ശേഷം, അപ്ലൈ ചെയ്ത ശേഷം പ്രിൻ്റ് എടുക്കുക, അതുപോലെ തന്നെ നമ്മൾ ഫീസ് അടയ്ക്കുക, ആ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് എടുത്ത്, ഇത് നിങ്ങൾ ഏത് IHRD കോളേജിലാണോ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അവിടെ നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടു കൊടുക്കണം. IHRD കോളേജുകൾ നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടു കൊടുക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എല്ലാ 4 യൂണിവേഴ്സിറ്റികളിലും അനേകം IHRD കോളേജുകളിലുണ്ട്. അവിടെ ഡയറക്റ്റ് നിങ്ങൾ കൊണ്ടു കൊടുത്ത് അവിടുന്നാണ് ഈ പറയുന്ന ബാക്കി അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
ഓക്കെ. അപ്പോൾ ഈ ഒരു പോർട്ടലിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ് ഫിൽ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ 50% സീറ്റുകളിലേക്ക് ഇങ്ങനെ ഡയറക്റ്റാണ് അവർ അഡ്മിഷൻ എടുക്കുന്നത്. ബാക്കി 50% സീറ്റുകളിലേക്ക് അതാത് യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ പ്രൊസീജിയർ അനുസരിച്ച്, അവർക്ക് കോമൺ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, ഓപ്പൺ വിൻഡോ സിസ്റ്റം, അതനുസരിച്ച് അവർ അലോട്ട്മെൻറ്റ് വഴി ബാക്കി 50% സീറ്റുകൾ അവർ ഫിൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കാനുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.